വീഡിയോ വന്നിട്ട് കാജൽ മാത്രം വെച്ച് നമുക്ക് എങ്ങനെ ഒരു ഐ ലുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാജൽ യൂസ് ചെയ്ത് കണ്ണിൻ്റെ താഴത്ത് എഴുതിയെടുക്കാം. അതേപോലെ വന്നിട്ട് മോറിലും എഴുതിയെടുക്കാം. മോറിൽ വന്നിട്ട് കണ്ണിൻ്റെ എൻഡ് ഭാഗം ഒന്ന് വലിച്ചു പിടിച്ച് നമ്മൾ എഴുതിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാജൽ വെച്ച് ഒരു സ്ട്രൈക്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇത് വന്നിട്ട് ഓഫീസിനും കോളേജ് ലുക്കിനൊക്കെ ഒരു സിമ്പിൾ ലുക്കിന് ഭയങ്കര യൂസ്ഫുൾ ആയതാണ്. അടുത്തത് വന്ന് ഞാൻ ഈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഒരു ഒരു ലെയറും കൂടി ബ്രോഡാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വന്നിട്ട് കണ്ണ് കുഞ്ഞു കണ്ണുള്ളവർക്കൊക്കെ ഒന്ന് കണ്ണ് വലുതാക്കി കാണിക്കാനായിട്ട് നല്ലൊരു ലുക്കാണ്. അടുത്തത് വന്ന് നമുക്കൊരു പാർട്ടിക്ക് ഫംഗ്ഷനൊക്കെ പോണെങ്കിൽ വന്നിട്ട് പറ്റിയൊരു ലുക്കാണ്. ചെറിയ കണ്ണുള്ളവർക്ക് അഞ്ചാ വന്നിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് കണ്ണ് കാണിക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ്. സോ ഇത് വന്നിട്ട് അതേ കാജൽ വെച്ചിട്ട് ഒരു ഒരു ലെയർ അപ്ലൈ ചെയ്തില്ല, അതിൻ്റെ മുകളിലേക്ക് സൈഡിൽ നിന്ന് മാത്രം ഒന്ന് ബ്രോഡാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ അതായത് നമ്മുടെ കണ്ണ് കുറച്ചും കൂടി ഒന്ന് വലുപ്പം തോന്നിക്കും. നമ്മുടെ കണ്ണിൻ്റെ ആ നടുഭാഗത്ത് നിന്ന് സൈഡിലേക്ക് ഒന്ന് ബ്രോഡാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ താഴത്തും ഒന്ന് അപ്ലൈ ചെയ്ത് താഴത്തെ സൈഡ് ഭാഗം കുറച്ച് ബ്രോഡാക്കിയിട്ട് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ഐ ലൈനർ അപ്ലൈ ചെയ്യുന്ന പോലെ, സോറി കാജൽ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വന്ന് കണ്ണിൻ്റെ എൻഡ് വരയ്ക്ക് അപ്ലൈ ചെയ്യുന്നില്ല, ബിക്കോസ് കണ്ണിൻ്റെ എൻഡിൽ നിന്ന് വെള്ളം വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കണ്ണിൽ ഇങ്ങനെ എന്തെങ്കിലും പൊടി തട്ടി വെള്ളം വരാച്ചാലും ബാഗ് സ്മജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ കണ്ണിൻ്റെ എൻഡ് വരയ്ക്ക് അപ്ലൈ ചെയ്യാണ്ട് കണ്ണിൻ്റെ എൻഡിൻ്റെ കുറച്ച് മുമ്പിൽ നിർത്തായി ഇത്. സോ ഇത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ താഴത്തേക്ക് ഒരു ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ലുക്ക് ഒന്ന് ക്ലിയർ ആയിരിക്കും. അതേപോലെ നമ്മൾ കുറച്ച് നേരം ഫംഗ്ഷനൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ കൺമഷി വന്നിട്ട് ഒന്ന് സ്മജ് ആവില്ല. സോ ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ലുക്കാണ്. സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെൽ ഐക്കോൺ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ഫ്യൂച്ചറിൽ വന്നിട്ട് ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ഫ്രണ്ട്സ്.